നമസ്കാരം, ഞാൻ അരവിന്ദ ഗുപ്ത ടോയ്സിൽ നിന്നും ശാന്തമായിരിക്കുന്ന ബോട്ടിലിനും ദാഹിക്കുന്നു. വരൂ, നമുക്ക് നോക്കാം. ഇത് നല്ല ചൂടുള്ള ബോട്ടിലാണ്. നിങ്ങളതിൻ്റെ അടുത്ത് നിന്ന് നോക്കൂ. വെള്ളത്തെ ബോട്ടിൽ എങ്ങനെ വലിച്ചെടുക്കുന്നെന്ന്, വെള്ളം മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. തണുത്ത വെള്ളമെടുത്ത് ബോട്ടിലിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജലം വേഗത്തിൽ ഉയരുന്നതായി കാണാൻ സാധിക്കുന്നു. ഇതിനാവശ്യമായത് ഗ്ലാസ് ബോട്ടിൽ, പ്ലേറ്റ്, കളർ വെള്ളം. ചൂടുവെള്ളമെടുത്ത് ബോട്ടിലിനകത്ത് നിറയ്ക്കുക. ഇത് വളരെ ശ്രദ്ധയോടെ കൂടി ചെയ്യണം, കാരണം നല്ല ചൂടുള്ളത് കൊണ്ടാണ്. ബോട്ടിലിൽ നിറച്ച വെള്ളം കുലുക്കുക. എന്നിട്ട് ആ വെള്ളം വേറെ പാത്രത്തിൽ ഒഴിക്കുക. ഇത് ചെയ്യാൻ കാരണം ഊഷ്മാവ് കൂട്ടാനാണ്. വെള്ളത്തിൻ്റെയും ബോട്ടിലിൻ്റെയും അകത്തുള്ള ഊഷ്മാവ് ഒരേപോലെ ആവാനാണ് ഇത് ചെയ്യുന്നത്. പാത്രത്തിൽ കളർ വെള്ളം ഒഴിച്ച് ബോട്ടിലിനെ കമഴ്ത്തി വെക്കുക. വെള്ളം മുകളിലോട്ട് പോകുന്നതായി കാണാൻ സാധിക്കുന്നു. കുറേശ്ശെ കുറേശ്ശെയായാണ് മുകളിലോട്ട് പോകുന്നത്. ബോട്ടിലിനും ദാഹിക്കുന്നത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നോക്കൂ, കുട്ടികൾ ഈ പരീക്ഷണം നടത്തി കളിക്കുന്നത്. ഊഷ്മാവും ഘനവും ഗ്യാസും തുല്യമാണെന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബോട്ടിലിന് ദാഹിച്ചപ്പോൾ അതിലുണ്ടാകുന്ന വെള്ളം അദൃശ്യമായി പോകുന്നു. വാ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുമോ എന്ന് ഈ പരീക്ഷണത്തിലൂടെ നോക്കാം. ഈ പരീക്ഷണം ഒന്ന് ഓർമ്മിക്കുക. പരമാവധി എത്ര ഉയരത്തിൽ ഈ ജലം ഉയർന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴാണ് കൂടുതൽ വേഗതയിൽ വെള്ളം മുകളിലോട്ട് പോകുന്നത്.